ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മായിസ് കോർണർ. ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പഴം വാട്ടിയതിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈവനിങ്ങിനും ബ്രേക്ക്ഫാസ്റ്റിനും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയത് കാണാം, വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം പഴുത്ത ഒരു 3 നേന്ത്രപ്പഴം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. തൊലി കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കിത് 4 മുറിച്ചെടുക്കാം കേട്ടോ. നാലായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. കുറച്ച് കനത്തിൽ, പറ്റ നേർമയിൽ വേണ്ട കേട്ടോ, നൈസായിട്ട് അരിയണ്ട, കുറച്ച് കനത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം. നമ്മൾ സാധാരണ പഴം വാട്ടാൻ അരിഞ്ഞെടുക്കുന്ന ആ രീതി തന്നെയാണ് കേട്ടോ. അതെ, നമ്മളിത് മുഴുവനും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമുറി തേങ്ങ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ശർക്കര അത്യാവശ്യം വെള്ളത്തിൽ ഉരുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇനി നമ്മളെ കയ്യിൽ എന്തെങ്കിലും ലെടുത്തുണ്ടെങ്കിലുണ്ടെങ്കിൽ അത് നമുക്ക് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഉണക്കമുന്തിരി, ഇത്തിരി ബദാമാണ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്, അത് ഞാൻ കോരിയെടുത്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ വേണ്ടാണ് കേട്ടോ. അപ്പോൾ കോരിയെടുത്തതിന് ശേഷം നമുക്കിത് അരിഞ്ഞെടുത്തിട്ടുള്ള പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പിന്നെ ചെരുകി വെച്ചിട്ടുള്ള തേങ്ങ അല്ലേ, അതും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അധികം ഇളക്കൊന്നും വേണ്ട കേട്ടോ. ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മാത്രം മതി, ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇനി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനില്ലേ, അതും ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2 ചെറിയ അച്ചു ശർക്കര, നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള മധുരം മതിയല്ലോ. ചെറിയ അച്ചു ശർക്കര അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട്, ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഉരുക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ വേണം ഉരുക്കിയെടുക്കാൻ. നമുക്ക് ഇതിൽ കിടന്നിട്ട്, ഈ ശർക്കര പാനിയിൽ കിടന്നിട്ട് ഇത് വേവിച്ചെടുക്കാനുള്ളതാണ്, വേവിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് പിന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചിങ്ങനെ വറ്റിച്ചെടുക്കണേ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്ക് ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ. അതേ, പിന്നെ നമ്മൾ ശർക്കരപ്പാനിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്, പഴം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ശരി, നമുക്കിത് ഇറക്കി വെക്കാനായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പിന്നെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ 3 ഏലക്കായ കുത്തിച്ചതച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ശരിക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ഇറക്കി വെക്കാവുന്നതാണ്. അപ്പോൾ അതേ, ശരിക്കും നല്ലതുപോലെ ആയിട്ടുണ്ട്. ഇറക്കി വെച്ചിട്ട് നമുക്കിത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ, വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ പഴം വാട്ടിയെടുത്തത് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് നട്സൊക്കെ മേലെ അലങ്കരിക്കാവുന്നതാണ് കേട്ടോ, നമ്മൾ വറുത്ത് കോരിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.